ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം ചിക്കൻ എല്ലില്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, കോൺഫ്ലവർ, 1 മുട്ട, പിന്നെ ഉപ്പ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ എല്ലാ സോസും മുട്ടയും കോൺഫ്ലവറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി. ഇത് രണ്ടും നമ്മളൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, പൊടിഞ്ഞു പോകരുത്. പിന്നെ വേണ്ടത് വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഓയിൽ. ഞാൻ തന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ സോസൊക്കെ ഒന്ന് പരട്ടാം. ഈ മുട്ടേനെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടേനെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ മുട്ട ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ചില്ലി സോസ് ഒഴിക്കുക, സോയാ സോസ് ഒഴിക്കുക, ടൊമാറ്റോ സോസ് ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മുടെ ഈ സോയാ സോസിലും ചില്ലി സോസിലൊക്കെയും കുറേശ് ഉപ്പുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ അവിടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോൺഫ്ലവർ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ചേർക്കാം. ഇത് ഞാൻ ഈ കോൺഫ്ലവറിൻ്റെ കണക്ക് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കനിൽ നല്ലൊരു കോട്ടിങ് വരുന്ന വരെ നമ്മൾ കുറേശ്ശെ പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ കുറേശ്ശെ പൊടിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ്റെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോര പീസ് എടുത്തിട്ട് തീയിലിടാം. ഒരു സൈഡ് മുരി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് ഒന്ന് മറിച്ച് ഒരു സൈഡ് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് മറക്കും. അതേ മസാല അതിന് പിടിക്കും. ഈ ചിക്കൻ കഴിയുമ്പോൾ നമുക്ക് ഈ കുരുമുളകും മല്ലിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കനെ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല ഇടാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് വറക്കാം.
വേപ്പിൻ്റെ കുറച്ച് കൂടുതൽ വേപ്പിൻ്റെ ഇടണം. അപ്പോൾ നമ്മൾ വേപ്പിൻ്റെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും മല്ലിയും ചേർക്കണം. ഈ മല്ലിയും കുരുമുളകും ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. മല്ലിയും കുരുമുളകും മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ മസാല ചിക്കൻ്റെ എല്ലായിടത്തും നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം.